ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനുമിസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു ഇത്, റാഷണൽ നമ്പേഴ്സ് അല്ലെ. റാഷണൽ നമ്പേഴ്സില് എന്താണ് റാഷണൽ നമ്പേഴ്സ് എന്ന് നമ്മൾ പഠിച്ചു. അതേപോലെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സിനെ കുറിച്ച് പഠിച്ചു. അപ്പൊ ഇന്നെന്ന് പറഞ്ഞാല് സ്റ്റാൻഡേർഡ് ഫോം ഓഫ് റാഷണൽ നമ്പേഴ്സ് ആണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. എന്ത് ഈ സ്റ്റാൻഡേർഡ് ഫോം കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നമ്മുടെ പി ബൈ ക്യൂ ഫോമിലുള്ള റാഷണൽ നമ്പറിനെ ഒന്ന് ചെറുതാക്കി എഴുതുക, ഏറ്റവും ചെറുതാക്കി എഴുതുക. അപ്പൊ വലിയ 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 റാഷണൽ നമ്പേഴ്സിനെ കുട്ടികൾ കണ്ടിട്ടുണ്ടാകും അല്ലെ. അപ്പൊ എന്താണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഫോം എന്ന് ചോദിച്ചാൽ എന്റെ കുട്ടികൾ എന്താ പറയാ? അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത കാര്യം എന്താണെന്നൊന്ന് ചെറുങ്ങനെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലംസിലേക്കൊക്കെ ഒന്ന് പോകാം. എന്താണ് ശരിക്കും പറഞ്ഞാൽ റാഷണൽ നമ്പറിന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്താ നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്? ഇത്രയേ ഉള്ളൂ. എ റാഷണൽ നമ്പർ ഈസ് സെറ്റ് ടു ബി ഇൻ സ്റ്റാൻഡേർഡ് ഫോം ഇഫ് ഇറ്റ്സ് ഡിനോമിനേറ്റർ ഈസ് എ പോസിറ്റീവ് ഇന്റിജർ ആൻഡ് the numerator and denominator have no common factor other than one. ഒന്നുമില്ല, നിങ്ങൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആയിട്ട് എഴുതുന്ന നിങ്ങളുടെ റാഷണൽ നമ്പറിന്റെ കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രമായിരിക്കണം. ആ രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ആ വലിയ ഏറ്റവും വലിയ റാഷണൽ നമ്പറിനെ ചെറുതാക്കി എഴുതി കൊണ്ടുവരണം. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം ആണ്. ഓക്കെ, അപ്പൊ ഇതാ ഒന്നാമത്തെ പ്രോബ്ലം മിസ് ചെയ്തുതരാം. നമുക്ക് ഒന്നോ രണ്ടോ പ്രോബ്ലംസ് മിസ് ചെയ്താല് എന്റെ കുട്ടിക്ക് അത് സെറ്റാവും. എന്നിട്ട് ഇതാ ഒരു പ്രോബ്ലം മിസ് ചെയ്യാൻ കൂടെ തരാം. ഓക്കെ, റെഡി? അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലാണ്. എന്റെ കുട്ടികൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്താ 45/30? അപ്പൊ ഇവിടെ ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ അത് 45 ആണെന്നും ബൈ 30 അപ്പൊ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ 30 ആണെന്നും എന്റെ കുട്ടിക്ക് അറിയാം. ഇനി ഇതിന് എന്ത് ചെയ്യണം, കുഞ്ഞാക്കി എഴുതണം, ഒന്ന് ചെറുതാക്കി എഴുതണം. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ചെറുതാക്കി എഴുതുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, രണ്ടിലും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ ആയിട്ട് പോകുന്ന ഏതെങ്കിലും ഒരു നമ്പർ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. നമ്മള് കോമൺ ആയിട്ട് പോകുന്ന ഏതെങ്കിലും നമ്പർ ഉണ്ടോ? അപ്പൊ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആ 5 കോമൺ ആയിട്ട് പോകും എന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, വേഗം എഴുതി നോക്കുക. 45/30 അല്ലെ, നമ്മള് 5 കോമൺ ആയിട്ട് പോകുന്നത് കൊണ്ട് രണ്ട് നമ്പറിനെയും അല്ലെ, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഞാൻ 5 കൊണ്ട് എന്താക്കാൻ പോവാണ്, ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ അതാ ഞാൻ 5 കൊണ്ട് രണ്ട് നമ്പറിനെയും ഡിവൈഡ് ചെയ്തു. ഓക്കെ, 45 5 എത്ര തവണ പോവടാ, 9 times പോകും. അപ്പൊ അതാ 9 എന്ന് എഴുതി. ഡിനോമിനേറ്റർ എന്ത് വരും, 30 5 6 times പോവും. അപ്പൊ ഇതാ 6 എന്ന് എഴുതി. ഇനി നോക്കിക്കേ, 9/6 ഇനിയും ചെറുതാക്കി എഴുതാൻ പറ്റുമോ? ഇനിയും പറ്റും. 9 ഉം 6 ഉം കോമൺ ആയിട്ട് പോകുന്ന ഏതെങ്കിലും നമ്പർ ഉണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഉണ്ടാവില്ലേ, ഏത് നമ്പറാണ് ഉണ്ടാവുക? ആ എന്റെ കുട്ടിക്ക് അറിയുന്ന നമ്പർ തന്നെയാണ്, 3 ആണല്ലേ. 3 അപ്പൊ നോക്കിയാൽ മതി. 9 എത്ര തവണ 3 പോകും? 9-നെയും 6-നെയും ഞാൻ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ചെറുതാക്കി കൊണ്ടുവരാൻ നമ്മൾ എന്ത് ചെയ്യുക, ഡിവിഷൻ ആണ് ചെയ്യുക. ഓക്കെ, അപ്പൊ 9-ലെ 3 എത്ര തവണ പോവടാ, 3 times പോവും. 6-ലെ 3 2 times ആയിട്ട് പോവും. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ട് ചെയ്തു. ഇനി നോക്കിക്കെ എന്റെ കുട്ടികള്, ഈ 3 അതേപോലെ 2 കോമൺ ആയിട്ട് പോകുന്ന ഏതെങ്കിലും ഒരു നമ്പർ ഉണ്ടോ? ഉണ്ടോ? ഇല്ല, 1 മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളിതാ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് അല്ലെ, കോമൺ ആയിട്ട് 1 മാത്രം പോകുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, ആ വലിയൊരു റേഷണൽ നമ്പർ നമ്മൾ കുഞ്ഞു റേഷണൽ നമ്പർ ആക്കി ചെറുതാക്കി കൊണ്ടുവന്നു. ഇതാണ് ശരിക്കും പറഞ്ഞാൽ 45/30 സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ 45/30 സ്റ്റാൻഡേർഡ് ഫോം ഏതാണ്, 3/2 ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്നോട് എന്റെ കുട്ടികൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചൊരു കാര്യമാണ്. എന്താ കാര്യം, നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതാ ഇതിന്റെ മുൻപിൽ ഒരു കുഞ്ഞ് നെഗറ്റീവ് ഉണ്ടെങ്കിൽ എന്താ വായിക്കും, നമ്മള് നെഗറ്റീവ് -45/30 എന്ന് വായിക്കും. അപ്പൊ എന്തായിരിക്കും അതിന്റെ സ്റ്റാൻഡേർഡ് ഫോം വരിക? അതും വളരെ സിമ്പിൾ ആണ് കേട്ടോ. അപ്പൊ ഞാനത് വേറൊരു പ്രോബ്ലം ആയിട്ട് ചെയ്യുന്നില്ല, സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഇതാ -45 ന്യൂമറേറ്ററിലാണല്ലോ കിടക്കുന്നത്. അപ്പം നമ്മൾ എന്താ ആ ഒരു കാര്യം മൈൻഡേ ചെയ്യേണ്ട, -45 ഉണ്ടെങ്കിൽ ഇതാ ഇവിടെയും മൈനസ് ഉണ്ടായിരിക്കും, ആൻസറിലും ന്യൂമറേറ്ററിൽ എന്തുണ്ടായിരിക്കും, മൈനസ് ഉണ്ടായിരിക്കും. ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ, നെഗറ്റീവ് ന്യൂമറേറ്ററിൽ വരുന്ന സമയത്ത് എന്റെ കുട്ടികളെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ രീതിയിൽ നമ്മൾ ഇങ്ങനെ ഓരോ നമ്പർ ആയിട്ട് അല്ലെ ഓരോ കുഞ്ഞു കുഞ്ഞു നമ്പർ ആയിട്ട് ഡിവൈഡ് ചെയ്ത് വരുമ്പോ നമുക്ക് എന്താവും, സമയം വേഗം പോകും. പക്ഷെ നോക്കിക്കുന്ന വേഗത്തില് ഈ 45/30 കോമൺ ആയിട്ട് പോകുന്ന ഏതെങ്കിലും വലിയ നമ്പർ ഉണ്ടോ? ഏറ്റവും വലിയ നമ്പർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആരുടെ, 45-ന്റെയും 30-യുടെയും ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആരായിരിക്കും എന്ന് പറഞ്ഞാൽ 45-ലും 30-യിലും കോമൺ ആയിട്ട് പോകുന്ന ഏറ്റവും വലിയ ഫാക്ടർ, ഏറ്റവും വലിയ സംഖ്യ ആരായിരിക്കും?
ആരായിരിക്കും? 15 ആയിരിക്കും അല്ലെ, 15 ആയിരിക്കും. അപ്പൊ 45/30 കോമൺ ആയിട്ട് ഏത് സംഖ്യ പോകും, ഏത് നമ്പർ പോകും? 15 പോകും. എത്ര തവണ പോകും എന്നാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ ഓരോന്നിനെയും 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഓരോന്നിനെയും ഞാൻ 15 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എത്ര വരും? 45 15 3 times പോകും, 3 times പോകും. 30 50 എത്ര ടൈംസ് പോകും? 2 times പോകും. കണ്ടോ, നമ്മൾ ഒരൊറ്റ സ്റ്റെപ്പിൽ എന്താക്കി, അതിനെ സ്റ്റാൻഡേർഡ് ഫോം ആക്കി മാറ്റി. അപ്പൊ നമ്മൾ എന്താ നോക്കേണ്ടത്? 45-ന്റെയും 30-യുടെയും ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആയിട്ടുള്ള നമ്പർ ഏതാണോ അതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് വേഗം എന്താക്കാൻ പറ്റും, സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രോബ്ലം മിസ് ദേ വേഗം ചെയ്യും. ഞാനിവിടെ ചെയ്യുന്നതിന് മുൻപേ എന്റെ കുട്ടികൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ആൻസർ പറയുക. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, സിമ്പിൾ ആണ് കേട്ടോ. എന്താ 36/-24? അവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്, അത് ഡിനോമിനേറ്ററിലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഡിനോമിനേറ്ററിലെ നെഗറ്റീവ് നമ്പർ വരുമ്പോ ആ നെഗറ്റീവ് പോക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ പോയി കളയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നെഗറ്റീവ് നമ്പർ കൊണ്ട് തന്നെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ പഠിച്ചതാ, ഒന്നുമില്ലെങ്കിൽ എന്റെ മക്കൾ ആ മിസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നോക്കിക്കേ, 36/-24 രണ്ടിലും കോമൺ ആയിട്ട് പോകുന്ന ഏറ്റവും വലിയ അല്ലെ, ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ട് വരുന്ന നമ്പർ ഏതാണ്? ഏത് നമ്പറാ വരിക? 12 ആണ് വരിക. രണ്ടിൽ കോമൺ ആയിട്ട് പോകുന്ന ഏറ്റവും വലിയ നമ്പർ എന്ന് പറഞ്ഞാൽ അത് 12 ആണ്. അപ്പൊ 12 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോവാണേ. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്തു രണ്ടിനെ. പക്ഷെ നോക്കിക്കാ, നമുക്ക് ഈ ഡിനോമിനേറ്ററിലുള്ള നെഗറ്റീവ് പോക്കണം, ഡിനോമിനേറ്ററിൽ നെഗറ്റീവ് പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ നെഗറ്റീവ് പോക്കാൻ വേണ്ടിയിട്ട് വെറും 12 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ പോവോ? പോരാ, നമ്മളിതാ ഇവിടെയുള്ള നെഗറ്റീവ് പോക്കാൻ വേണ്ടിയിട്ട് -12 കൊണ്ട് എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. കാരണം എന്താ, ഈ മൈനസ് ഡിവൈഡഡ് ബൈ മൈനസ് വരും അല്ലെ, മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്, നമ്മൾ പഠിച്ചതാണ്. അതേപോലെ തന്നെയാണ് ഇതാ, മൈനസ് ഡിവൈഡഡ് ബൈ മൈനസ് എന്താണ് വരിക, പോസിറ്റീവ് ആയിട്ടാണ് വരിക. നെഗറ്റീവ് ഡിവൈഡഡ് ബൈ നെഗറ്റീവ് വരുമ്പം എന്തായിട്ട് വരും, പോസിറ്റീവ് ആയിട്ട് വരും. അപ്പൊ ഇതാ അവിടെ -12 കൊണ്ടാണ് എന്താക്കേണ്ടത്, നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ നോക്കിക്കേ, താഴെ ഡിനോമിനേറ്ററിൽ -12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മുകളിലുള്ള ആള് പിണങ്ങില്ലേ, അപ്പൊ മുകളിൽ എന്ത് ചെയ്യണം, നിങ്ങൾ -12 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, സിമ്പിൾ ആണ്. ഇനി നോക്കിക്കേ, 36/12 എത്ര ടൈംസ് പോകും നോക്കിയാൽ മതി. എത്ര ടൈംസ് പോകും? 3 times പോകും, 3 times. പക്ഷേ നീ നോക്കിക്കേ, ഇവിടെ ഇവിടെ നെഗറ്റീവ് ഇല്ല, പോസിറ്റീവ് നമ്പറാണ്, ഇവിടെ നെഗറ്റീവ് ഉണ്ട്. അപ്പൊ ആൻസറിൽ ഒരു സ്ഥലത്ത് മാത്രമാണ് നെഗറ്റീവ് എങ്കിൽ ആൻസറിൽ എന്താവും, നെഗറ്റീവ് വരും. അപ്പൊ ന്യൂമറേറ്ററിൽ അവിടെ നെഗറ്റീവ് വന്നു. ഇനി ഡിനോമിനേറ്ററിലേക്ക് നോക്കിക്കേ, നിങ്ങൾ ഇവിടെ 24/12 2 times പോകും, പക്ഷെ അവിടെ നെഗറ്റീവ് വരുമോ? ഇല്ല, നെഗറ്റീവ് വരില്ല. കാരണം എന്താ, ഇവിടെ രണ്ടെടുത്തും നെഗറ്റീവ് ഉള്ളത് കൊണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ എന്താക്കി മാറ്റി, ഇവിടെ ന്യൂമറേറ്ററിലെ നെഗറ്റീവ് വന്നു, ഡിനോമിനേറ്ററിലെ നെഗറ്റീവ് നമ്മൾ പോക്കുന്ന സമയത്തല്ലേ. അപ്പൊ ഡിനോമിനേറ്ററിലെ നെഗറ്റീവ് പോക്കിയപ്പോ ന്യൂമറേറ്ററിലെ നെഗറ്റീവ് വന്നു. അപ്പൊ ഈ രീതിയിൽ നമ്മൾ എന്താക്കി മാറ്റി, അതിനെ സ്റ്റാൻഡേർഡ് ഫോം ആക്കി മാറ്റി. ഓക്കെ, അപ്പൊ റാഷണൽ നമ്പേഴ്സ് നെഗറ്റീവ് അല്ലെ, ഡിനോമിനേറ്ററിലെ നെഗറ്റീവ് സംഖ്യയുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പർ ഉള്ള ഒരു റാഷണൽ നമ്പർ വന്നപ്പോ അതിനെയും സ്റ്റാൻഡേർഡ് ഫോം ആക്കാൻ നമ്മൾ പഠിച്ചു. ഇനി നെക്സ്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ മിസ് പറയാം, എന്നിട്ട് എന്റെ മക്കൾക്ക് ഒരു കുഞ്ഞു ഹോംവർക്ക് തരാം. ഓക്കെ, അപ്പൊ റെഡി ആണെങ്കിൽ നോക്കിക്കേ, ഇവിടെ -3/-15 എന്നാ പറഞ്ഞേ, രണ്ട് സ്ഥലത്തും നെഗറ്റീവ് ഉണ്ട്. അപ്പൊ നമുക്ക് രണ്ട് സ്ഥലത്തും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് നെഗറ്റീവ് നമുക്ക് പോക്കി കളയാൻ പറ്റും. നെഗറ്റീവ് കൊണ്ട് തന്നെ എന്താക്കിയാലേ, ഡിവൈഡ് ചെയ്താല്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, ഞാനിതാ രണ്ടില് കോമൺ ആയിട്ട് പോകുന്ന സംഖ്യ ഏതാണ്, ഏത് നമ്പറാണ് പോവുക, ഏതാ പോവുക, 3 പോവുക അല്ലെ, 3 പോകും. അപ്പൊ ഞാൻ രണ്ടിനെയും കോമൺ ആയിട്ട് 3 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്തു. വെറും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നെഗറ്റീവ് പോവോ? ഇല്ല, നമ്മളെ -3 കൊണ്ട് അവിടെ ഡിവൈഡ് ചെയ്യണം. വേണ്ടടാ, അപ്പൊ ഇതാ -3 കൊണ്ട് ഞാൻ ഇതിനെ ഡിവൈഡ് ചെയ്തു. സെറ്റാണേ. ഇനി നോക്കിക്കേ, എന്റെ കൂട്ടിൽ എന്താ ആൻസർ വരുക, 3/3 അല്ലേ. എന്ന് വെച്ചാൽ 3 എത്ര ടൈംസ് പോകും, ഒരു തവണ പോകുള്ളൂ, 1 times പോകുള്ളൂ. ഡിനോമിനേറ്ററിൽ എന്ത് വരും, 15/3 എത്ര തവണ പോവടാ, 5 times പോകും. അവിടെ നെഗറ്റീവ് വരും ആൻസറിൽ? ഇല്ല, കാരണം എന്താ, രണ്ടെടുത്തും നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ് ക്യാൻസൽ ആയി പോകും, ഒരിടത്ത് മാത്രമേ ഉള്ളെങ്കിൽ എന്താവും, നെഗറ്റീവ് വരും. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇവിടെ -3/-15 അല്ലേ, -3/-15 ആൻസർ ആയിട്ട് സ്റ്റാൻഡേർഡ് ഫോം എത്ര കിട്ടി നമുക്ക്, 1/5 ആയിട്ട് കിട്ടി. പോസിറ്റീവ് ആയിട്ടുള്ള ആ റേഷണൽ നമ്പർ കിട്ടി. സിമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ എന്റെ കുട്ടിക്ക് ഒരു കുഞ്ഞു ഹോംവർക്ക് ഞാൻ തരാം. നമ്മള് ആ ഹോംവർക്ക് ഇത്രയേ ഉള്ളൂ, -12/18 ഇതിന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്തായിരിക്കും എന്നുള്ളത് എന്റെ കുട്ടികൾ എന്ത് ചെയ്യാ, ഓടി വന്ന് നമ്മൾ കമന്റ് ബോക്സിൽ പറയാ. ബാക്കി എല്ലാ പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് മിസ് അടുത്തൊരു ക്ലാസ്സിൽ വരാം. അതുവരെ ബൈ ബൈ.